ഇന്ത്യയോടുള്ള ശത്രുത കാരണം ഒരു പിഞ്ചു കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുകയാണ് മാലിദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന, മാലിദ്വീപിൽ പ്രതിഷേധം ആളിക്കത്തിക്കുന്ന മുഹമ്മദ് മൊയ്സുവിന്റെ ക്രൂരതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചികിത്സയ്ക്കായി ഇന്ത്യൻ ഡോർണിയർ വിമാനം ഉപയോഗിക്കുന്നതിന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി നിഷേധിച്ചത് കാരണം മാലിദ്വീപ് സ്വദേശിയായ 14 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഒരു വിമാനം ഇന്ത്യ മാലിദ്വീപിന് നൽകിയിരുന്നു. ചികിത്സ ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം ഉപയോഗിച്ചു വന്നത്. ആരോഗ്യരംഗത്തുൾപ്പെടെ ഇന്ത്യ നൽകുന്ന സഹായം കാരണം എത്രയോ മാലിദ്വീപ് നിവാസികളുടെ ജീവനാണ് രക്ഷിക്കാനായി സാധിച്ചത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച 14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, അവന് അടിയന്തരമായി ചികിത്സ വേണമെന്നൊരു സാഹചര്യം എത്തുന്നു. മാലിദ്വീപിന്റെ ഭാഗമായിട്ടുള്ള വില്ലിംഗിലി എന്ന് പറയുന്ന ഒരു ദ്വീപില് സാധാരണ ചികിത്സ ലഭിച്ചിരുന്ന അവന് തുടർ ചികിത്സ ലഭിച്ചെങ്കിൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സ്ഥിതി എത്തിയപ്പോഴാണ് മെഡിക്കൽ ഓഫീസേഴ്സ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മസ്തിഷ്കത്തിലെ ട്യൂമറും പക്ഷാഘാതവും ബാധിച്ച കുട്ടി രോഗം മൂർച്ഛിച്ച് അടിയന്തര ചികിത്സ വേണമെന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. തുടർന്ന് കുട്ടിയുടെ കുടുംബം ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് എയർ ആംബുലൻസ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ എയർ ആംബുലൻസിൽ പോകാനുള്ള ഒരു അനുമതി മുഹമ്മദ് മൊയ്സു നൽകാതെ വരികയും അത് നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കുട്ടിക്ക് പക്ഷാഘാതം ഉണ്ടാവുന്നത്, കുട്ടിയുടെ ആരോഗ്യനില വഷളാവുന്നത്. ഉടൻ തന്നെ കുടുംബം എയർ ആംബുലൻസിനായിട്ട് അധികൃതരെ വിളിച്ചു. പൊതുവെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഇന്ത്യ നിർമ്മിച്ചു നൽകിയ ഡോണിയർ വിമാനമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. മാലിദ്വീപിലെ നിലവിലെ ഗവൺമെന്റിന്റെയും പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ കെടുകാര്യസ്ഥത കാരണവും അതുപോലെ ഇന്ത്യയോടുള്ള അവരുടെ വിരോധം കാരണം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുഹമ്മദ് മൊയ്സു എന്ത് ചെയ്യുന്നു, അനുമതി നിഷേധിക്കുന്നു. നിരവധി തവണ ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ വീണ്ടും ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ആരും ഫോണ് പോലും എടുത്തില്ല. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 8:00 വ്യോമയാന ഓഫീസിലെ അധികൃതർ പ്രതികരിക്കുന്നത്. അടിയന്തര ചികിത്സ വേണ്ട കുട്ടിക്ക് 16 മണിക്കൂറോളം വൈകിയാണ് ചികിത്സയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. മാലയിലെ ഇന്ത്യയുടെ തന്നെ ഹോസ്പിറ്റലായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഹോസ്പിറ്റലിലാണ് കുട്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തീർക്കാൻ ജനങ്ങൾ അവരുടെ ജീവൻ ത്യജിക്കേണ്ടതില്ല എന്ന MP മീക്കയിൽ നസീം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധി മാലിദ്വീപിലെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ളവര്, പ്രതിപക്ഷ പാർട്ടിയിലുള്ളവര്, ജനങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ മുഹമ്മദ് മൊയ്സുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ആസന്ത കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ അടിയന്തര സാഹചര്യങ്ങളിൽ എയർ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ചുമതലയുള്ളത്. ഫോൺ വിളി ലഭിച്ച ഉടൻ തന്നെ തങ്ങൾ എയർ ആംബുലൻസ് സജ്ജമാക്കിയെന്ന് കമ്പനി പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട്. എന്നാൽ വൈകിയതിന്റെ കാരണമായി കമ്പനി സാങ്കേതിക തകരാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അനുമതി ലഭിക്കാതിരുന്നതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് മാലിദ്വീപിൽ പുതിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, മാലിദ്വീപ് പ്രസിഡന്റിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാലിദ്വീപിനകത്തും പുറത്തുമായിട്ടുണ്ടാവുന്നുണ്ട്. ചൈനയുടെ അടിമയാണ് മുഹമ്മദ് മൊയ്സു. അതുകൊണ്ട് തന്നെ ഇന്ത്യാ വിരോധം തലയ്ക്ക് പിടിച്ച ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ അവിടെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സു ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അത് നടക്കില്ല എന്നാണ് ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു സഹായമില്ലാതെ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അകലെ കിടക്കുന്ന ചൈനയെക്കാളും അടുത്ത് കിടക്കുന്ന ഇന്ത്യ മാത്രമേ ഈ രാജ്യത്തിന് ഉപകരിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. മുഹമ്മദ് മൊയ്സുവിൻ്റെ വ്യാമോഹമാണ് ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് സാധ്യമാകുമെന്നത്. അത് മാലിദ്വീപിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ വിഡ്ഢിക്ക് വോട്ട് ചെയ്തതോർത്ത് ശരിക്കും അവരിന്ന് പശ്ചാത്തപിക്കുന്നുണ്ടാകാം വോട്ട് ചെയ്തവർ. എന്തായാലും മുഹമ്മദ് മൊയ്സുവിൻ്റെ ഇന്ത്യാ വിരോധം കാരണം ഒരു 14 വയസ്സുകാരന് അർഹിക്കേണ്ട ചികിത്സ നിഷേധിക്കപ്പെടുകയും ആ കുട്ടിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ കോളിളക്കം തന്നെയായിരിക്കും മാലിദ്വീപിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.